കോവിഡ് വന്നാലും ക്വാറന്റൈൻ ആയാലും മലയാളിക്ക് ഓണം കൽബാണ്. കണ്ടെയ്ൻമെന്റ് പ്രക്രിയയിലൂടെ കോവിഡിനെ പ്രതിരോധിക്കുമ്പോൾ കണ്ടെയ്നറുകളിൽ ഓണവിഭവങ്ങൾ വീട്ടിലെത്തിച്ച് ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കെനിയയിലെ പ്രവാസി മലയാളികളിൽ നല്ലൊരു വിഭാഗവും. മലയാളിയോടാ കളി. അത്തം മുതൽ ഉത്രാടം വരെ മുറ്റത്ത് ചാണകമെഴുതി പൂക്കളമിടുക എന്ന നമ്മുടെ പൈതൃക സംസ്കാരത്തെ ഒട്ടും വിസ്മരിക്കാത്തവരാണ് ഈ മലയാളി മംഗകൾ. ചാണകത്തറിയില്ലെങ്കിൽ എന്താ, പശുക്കളെ ജീവനതുല്യം സ്നേഹിക്കുകയും അവരോടൊത്ത് ജീവിക്കുകയും ചെയ്യുന്ന ഒരു മസായിയുടെ കൂടെയാണ് ഈ മലയാളി മംഗകൾ ഇന്ന് പൂക്കളമിടുന്നത്. മലയാളി മംഗയുടെ കളി. അരിക്കലത്തിലെ കോളെല്ലാം മാഞ്ഞപ്പോൾ പങ്കായം മെല്ലെ വീശി തുമ്പപ്പൂ ചോറുമണികൾ തോണിയിലേറ്റുകയാണ് നമ്മുടെ ഈ വിദ്വാൻ. ഇലകളിൽ പ്രതിരോധ രാജാവാണ് വാഴയില. കോവിഡ് ഭീതിയുടെ ഈ ഓണക്കാലത്ത് വാഴയിലയിൽ ഭക്ഷണം വിളമ്പിക്കൊടുത്ത് മലയാളിയുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനുള്ള കഠിനമായ ശ്രമത്തിലാണ് നമ്മുടെ ഈ സഹോദരങ്ങൾ. കളി നമ്മളോടാ. കോവിഡ് ഭീതി വിട്ടൊഴിഞ്ഞിട്ടില്ലെങ്കിലും കെനിയയിലെ പ്രവാസികളായ മലയാളികൾ എല്ലാവരും തന്നെ ഇത്തവണയും ഓണാഘോഷം അതിഗംഭീരമാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. സാധാരണഗതിയിൽ കേരള അസോസിയേഷൻ ഓഫ് കെനിയുടെ ബാനറിൽ 1000 മലയാളി കുടുംബങ്ങൾ ചേർന്നുകൊണ്ടുള്ള ഓണാഘോഷം അതിഗംഭീരമായി ഞങ്ങളിവിടെ കൊണ്ടാടാറുണ്ട്. പക്ഷേ ഇത്തവണ പ്രത്യേക സാഹചര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ മാനദണ്ഡങ്ങൾ എല്ലാം അനുസരിച്ച് കൊണ്ട് തന്നെ ചെറിയ ചെറിയ കൂട്ടങ്ങളായി ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കെനിയയിലെ മലയാളികളായ പ്രവാസികളെല്ലാവരും തന്നെ. ഞാനിപ്പോൾ നിൽക്കുന്നത് കെനിയയിലെ ഒരു മലയാളിയുടെ റെസ്റ്റോറൻ്റായ ഹങ്കേഴ്സ് നെസ്റ്റ് എന്ന സ്ഥലത്താണ്. ഇന്നിവിടെ 150 കുടുംബങ്ങൾ ചേർന്നുകൊണ്ടുള്ള ഒരു ഓണാഘോഷ പരിപാടി ഞങ്ങളിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ഓണാഘോഷത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തവണ ഞങ്ങളോടൊപ്പം മലയാളികളായ നമ്മളോടൊപ്പം ഓണം ആഘോഷിക്കാൻ എത്തുന്നത് കെനിയയിൽ തന്നെ വളരെ പ്രശസ്തരായ കുറേ ക്രിക്കറ്റ് പ്ലെയേഴ്സാണ്. മലയാളികൾക്ക് ഏറെ പരിചിതമായ ഈ മുഖങ്ങൾ ഇന്ന് ഓണസദ്യ ഉണ്ണാനും നമ്മളോടൊപ്പം ഇൻട്രാക്ട് ചെയ്യാനുമായി ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ഒരു പ്രത്യേകതയാണ് ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. 2011 ക്രിക്കറ്റ് ലോകകപ്പിൽ കെനിയയെ നയിച്ച ജിമ്മി കമാൻഡേയും കെനിയയിലെ SICS ക്രിക്കറ്റ് ടൂർണമെന്റിൽ ചെന്നൈ ടീമിനെ വിജയ തീരമണിയിച്ച ക്യാപ്റ്റൻ രാം മുരുകേഷും ഒരേ വേദിയിൽ കണ്ടത് തികച്ചും യാദൃശ്ചികം മാത്രം. ഇവർക്ക് ഭക്ഷണം വിളമ്പുന്നതാകട്ടെ, കെനിയയിലെ കേരള ക്രിക്കറ്റ് ടീമിന്റെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ താണുമൂർത്തി. മൂർത്തിയുടെ പിന്നാലെ നടന്ന് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്നത് സീനിയർ ടീം അംഗവും മലയാളി ക്രിക്കറ്റ് ടീമിന്റെ ഓൾറൗണ്ടറുമായ ഗിരീഷാണ്. നീലക്കുപ്പായം അണിഞ്ഞ് നിലം തൊടാതെ ചോറ് പാത്രവുമായി പായുന്നത് ഹങ്കേഴ്സ് നെസ്റ്റ് ഹോട്ടലിന്റെ ബിസിനസ് പാർട്ണറായ ദിനേശ് ഏട്ടൻ. ഇവരെല്ലാവരും കൂടി ചേർന്ന് ഈ ഓണാഘോഷം ഗംഭീരമാക്കാനുള്ള തീവ്രമായ ശ്രമത്തിലാണ്. ഇത് കെനിയൻ ക്രിക്കറ്റ് ടീമിന്റെ ഡ്രസ്സിംഗ് റൂമോ ടീം മീറ്റിംഗോ അല്ല. സ്വാദ് റെസ്റ്റോറൻറ്റും ഹങ്കേഴ്സ് നെസ്റ്റും സംയുക്തമായി നടത്തുന്ന ഓണാഘോഷ പരിപാടിയിൽ ഓണസദ്യ ഉണ്ണുവാനാണ് ഈ കളിക്കാർ ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ദീർഘചതുര ആകൃതിയിൽ 22 വാര നീളമുള്ള ഈ പിച്ചിൻ്റെ അല്ല തീൻമേശയുടെ തലപ്പത്ത് സദ്യയ്ക്ക് മേൽനോട്ടം വഹിച്ചുകൊണ്ട് പപ്പടവും തൊടുകറികളും വിളമ്പുന്നത് കെനിയയിലെ മലയാളി പ്രവാസികളുടെ കാരണവരായ പുരുഷകേസരി നെൽസൺ ബായ്. ഏറ്റവും വിചിത്രമെന്ന് പറയട്ടെ, 4 ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള 4 പേർ ഒരു മേശയ്ക്ക് ചുറ്റും വരുന്ന് ഓണസദ്യയുടെ രുചിയറിയുന്ന ഈ കാഴ്ച തീർത്തും അവർണ്ണനീയമാണ്. കെനിയയിലെ കേരള ക്രിക്കറ്റ് ടീമിന്റെ വിശ്വസ്തനായ ഇടങ്കയം ബാറ്റ്സ്മാൻ ഷിജാസ് അഹമ്മദ് തന്റെ വലം കൈ കൊണ്ട് ചോറ് വിളമ്പുന്നത് ഡേവിഡ് ഒബൂയ എന്ന വിശ്വോത്തര കളിക്കാരന് വേണ്ടിയാണ്. എന്നാൽ
ഇവരുടെയെല്ലാം ശ്രദ്ധ തന്നിലേക്ക് കൊണ്ടുവരാൻ ഓണത്തിന്റെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ച് ഘോരം ഘോരം പ്രസംഗിക്കുകയാണ് ചരിത്ര ഗവേഷകനും നിരൂപകനുമായ പി പി അഥവാ പ്രസന്നൻ പിള്ള. ആ ചരിത്രം കേട്ട സന്തോഷത്തിൽ ഒരു സെഞ്ചുറി അടിച്ച ആത്മനിർവൃതിയോടെ കൈ ഉയർത്തി ഓണസദ്യയുടെ മഹാത്മ്യം വിളിച്ചോതുകയാണ് ജിമ്മി കമാൻഡി. ഒരു 2020 ക്രിക്കറ്റിന്റെ ആവേശവും വേഗതവും തോന്നുന്ന രീതിയിൽ മനസ്സറിഞ്ഞ് ഓണസദ്യ ഉണ്ണുന്ന ഈ കളിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിനമായി മാറുകയാണ് 2020 ഈ ഓണാഘോഷം. പച്ചപ്പ് നിറഞ്ഞ ക്രിക്കറ്റ് പിച്ചുകളിൽ തീപാറുന്ന പന്തുകളെ ധൈര്യപൂർവ്വം നേരിട്ടിട്ടുള്ള കെനിയൻ ക്രിക്കറ്റ് താരങ്ങൾക്ക് പച്ച നിറത്തിലുള്ള തൂശനിലയിൽ വിളമ്പിയ ഈ ഓണവിഭവങ്ങൾ കണ്ടപ്പോൾ കണ്ണുകളിൽ അസാധാരണമായൊരു തിളക്കം. പുതിയ കുക്കുബുറ ക്രിക്കറ്റ് ബോൾ കണ്ടതുപോലെ കാണുന്നില്ലേ മോറിസ് ഒടുമ്പയുടെയും ഡേവിഡ് ഒബയുടെയും കണ്ണുകളിലെ ആ തിളക്കം. ഒരു 2020 ക്രിക്കറ്റിന്റെ ആവേശവും വേഗതയും തോന്നത്തക്ക രീതിയിൽ മനസ്സറിഞ്ഞ് ഓണസദ്യ ഉണ്ണുന്ന ഈ കളിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിനമായി മാറുകയാണ് 2020 ഹങ്കേഴ്സ് നെസ്റ്റിൽ വെച്ച് നടത്തിയ ഈ ഓണാഘോഷം. കെനിയയിലെ മലയാളി പ്രവാസികളും കെനിയൻ ക്രിക്കറ്റേഴ്സും തമ്മിലുള്ള ഒരു വടംവലി മത്സരത്തോടുകൂടി ഞങ്ങൾ ഇന്ന് കെനിയയിലെ ഓണാഘോഷം ആരംഭിക്കുകയാണ്. ഇനിയാണ് യഥാർത്ഥ പൂരം. കാവിലെ പാട്ടുമത്സരം തുടങ്ങുകയായി. തൈപ്പറമ്പിൽ അശോകനും അരിശമൂട്ടിൽ അപ്പുക്കുട്ടനും നേർക്കുനേർ. ക്രിക്കറ്റിലൂടെ ലോകഹൃദയം കീഴടക്കിയ മൗറീസ് ഒദുമ്പെ നയിക്കുന്ന ടീമിൽ ഡേവിഡ് ഒബൂയ, കെന്നഡി ഒബൂയ, ജിമ്മി കമാൻഡി, ബ്രിജേഷ് പട്ടേൽ, നമായി, എലീജ എന്നിങ്ങനെ ലോകോത്തര ക്രിക്കറ്റ് കളിക്കാർ ഒരു വശത്ത് നിരന്നു കഴിഞ്ഞു. ആദ്യ റൗണ്ടിന്റെ വിസിൽ മുഴങ്ങി. കാലുകൾ തറയിൽ ഉറപ്പിച്ച് ഇരു ടീമുകളും വടം ആഞ്ഞു വലിക്കുവാൻ തുടങ്ങി. കേരള ക്രിക്കറ്റ് ടീമിന്റെ പെട്ടെന്നുള്ള പ്രത്യാക്രമണത്തിൽ കെനിയൻ ക്രിക്കറ്റ് ടീമിന് അടിപൊളി വിജയാഹ്ലാദം മുഴക്കി. കേരള താരങ്ങൾ ഗ്രൗണ്ടിൽ തലങ്ങും വിലങ്ങും പാഞ്ഞു. ഗിരീഷ് നയിക്കുന്ന കേരള ടീമിൽ കരുത്തനായ ജോലൻ, അയ്യപ്പൻ, ഷിജാസ്, സജി, പ്രസാദ് തുടങ്ങിയ ഒട്ടേറെ പോരാളികൾ അണിനിരന്നു. രണ്ടാം റൗണ്ടിന്റെ വിസിൽ മുഴങ്ങി. കെനിയൻ ക്രിക്കറ്റിന് മുന്നിൽ ഒരേ ഒരു ലക്ഷ്യം, എങ്ങനെയും വിജയിക്കണം. സർവശക്തിയുമെടുത്തുള്ള ഒരു മാസ്മരിക പ്രകടനം. മസയമാര ടസ്കേഴ്സ് ദേ വീണ് കിടക്കുന്നു. സ്കോർ 1-1. ഇതാണ് ഫൈനൽ, ഒരു ജീവൻ മരണ പോരാട്ടം. രണ്ട് ടീമുകളും സർവതും മറന്ന് പോരാടി. വന്യമായ കെനിയൻ കരുത്തിന്റെ മുന്നിൽ മലയാളി ക്രിക്കറ്റേഴ്സിന് വീണ്ടും അടുത്തെത്തി. വിജയാഹ്ലാദം മുഴക്കി കെനിയൻ ടീം ആർത്തുല്ലസിച്ചു. കുട്ടി മാമ, ഞാൻ ഞെട്ടി മാമ. കെനിയൻ മലയാളികളും കെനിയയിലെ ലോകം മുഴുവൻ അറിയുന്ന ക്രിക്കറ്റേഴ്സ് തമ്മിൽ നടന്നൊരു വടംവലി മത്സരമാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിൽ രണ്ട് ക്യാപ്റ്റൻസാണ് ഗിരീഷ് ആൻഡ് ദ വേൾഡ് റിനൗണ്ട് മോറിസ് ഒദുമ്പെ. ഈ രണ്ട് ടീമുകൾ തമ്മിൽ നടന്ന മത്സരത്തിൽ ഇന്ന് വിജയായിരിക്കുന്നത് കെനിയ ക്രിക്കറ്റ് ടീം. Thank you. So it was a wonderful experience having both of them together here. Girish is the captain of Kenya Kerala team in, and he has been a senior player, and I don't need to introduce Maurice Odumbe. He has been a legend in Kenya cricket, world cricket rather. So thanks to have both of you, and thanks taking it in the right spirit. Happy Onam to all Keralais.
ഈ ഓണം എത്ര സുന്ദരമാണ്. കെനിയൻ മലയാളി പ്രവാസികളിൽ എന്നും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകൾ മനസ്സിൽ നിന്നും മായാതെ തൈപ്പറമ്പിൽ അശോകനും അരിശംമുട്ടിൽ അപ്പക്കുട്ടനും മലയാളിയോട് ആ കളി. ും പിഴയും നേരം മുഴുവൻ തുരിയും തലയിൽ കെട്ടും.